ഇപ്പം തന്നെ അടുത്തുള്ളൊരു പോയിട്ട് 1 രൂപ കോയിൻ ഇട്ടിട്ട് എൻ്റെ ഈ കൂടെ മിമിക്രി ചെയ്യുന്ന സുഹൃത്തിനെ വിളിച്ച് അവനൊന്ന് നെരുമൻ പോയിൻ്റിലാണ് ജോലിയാണ്, ഞാനിങ്ങനെ പറയണേടെ ഞാൻ നിൽക്കണേൻ്റെ അടുത്ത് ഇങ്ങനെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ് ഞങ്ങളുടെ ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള എയർ ഇന്ത്യ ബിൽഡിങ്ങിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, ഏതോ മലയാളി മരിച്ചു എന്ന് പറയുന്നു. അതോ ലോക രാജാക്കന്മാരൊക്കെ വാണ കഥകൾ നമ്മൾ കേട്ട്, അതായത് ദാവൂദ് ഇബ്രാഹിമും ഹാജി മസ്താനും കരീം ലാലയും വരദരാജ മുതലിയാറെല്ലാം റൂൾ ചെയ്തുകൊണ്ടിരുന്ന ബോംബെ, ബോംബെ ഡോക്കും സ്വർണ്ണ കള്ളക്കടത്തും, അങ്ങനത്തെ ഒരു ഒരു 70s മുതൽ 80s ഒരു പകുതി വരെ ഉണ്ടായിരുന്ന ഒരു ബോംബെ, ആ അണ്ടർവേൾഡുകാരെല്ലാം ഒഴിഞ്ഞ് അവിടെ നിന്ന് കളം ഒഴിഞ്ഞ ഒരു സമയത്താണ് ഞാൻ ഈ ബോംബെയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അറിഞ്ഞറിയാതെ ഇങ്ങനെയൊരു മോഹമുള്ളിലുള്ളത് കൊണ്ട് പലപ്പോഴും ഇങ്ങനെ ഈ നമ്മൾ ബോംബെയിലുള്ള സമയത്ത് പലപ്പോഴും പല സ്ഥലത്തും ഷൂട്ടൗട്ട് നടന്നു അല്ലെങ്കിൽ ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ വെറുതെ അവിടെ പോകും ഇത് കാണാൻ വേണ്ടിയിട്ട്. അത് നടന്ന സ്ഥലം ഇപ്പോൾ ഒരു ദത്താ സാമന്ത് എന്ന് എന്തോ പറയുന്ന ഒരാളെ പ്രഭാദേവി സിഗ്നലിൽ വെച്ച് വെടിവെച്ച് വന്നു, അയാളൊരു യൂണിയൻ ലീഡറായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് പോവുകയാണ്, പക്ഷേ ഒന്നും കാണാൻ പറ്റില്ല, ആ ഷൂട്ടൗട്ട് നടന്ന സ്ഥലം കണ്ടു. അങ്ങനെ ഷൂട്ടൗട്ട് നടന്ന കുറേ സ്ഥലങ്ങളിൽ പോകുന്നു. ഭാണ്ഡൂപ്പിൽ താപ്പ എന്ന് പറയുന്ന ഒരു ലോക്കൽ ലീഡറെ അരുൺ ഗാവലിയുടെ ആൾക്കാർ വെടിവെച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പോകുന്നു, അത് കാണാൻ പോകുന്നു. അങ്ങനെ കുറേ ഇതിൻ്റെ പിന്നാലെ നടന്നു എപ്പോഴും. പക്ഷേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ നാട്ടിൽ ചുമ്മാ ഉത്സവപ്പറമ്പിൽ തമ്മത്തിലുണ്ടാക്കുന്ന പോലത്തെ ഉള്ള ഒരു പരിപാടിയല്ല ഇത്, കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ് ഇത്. നമ്മൾ വിചാരിക്കുന്ന പോലെ പേടിപ്പെടുത്തുന്ന സംഭവമാണ്, ഇതൊട്ടും നമുക്കൊന്ന് ശോഭിക്കാൻ പറ്റിയ രംഗമല്ല. അപ്പോൾ പയ്യെ പയ്യെ ഒരു തിരിച്ചറിവിലേക്ക് വരികയായിരുന്നു. എനിക്ക് കൂടുതൽ പറ്റുക ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനും അവരെ എൻ്റർടൈൻ ചെയ്യാനും മിമിക്രി ചെയ്യാനും കോമ്പയർ ചെയ്യാനും ഗാനമേള ട്രൂപ്പുകളോടൊപ്പം സഹകരിക്കാനും നാടകത്തിൽ അഭിനയിക്കാനും ഒക്കെയാണെന്നുള്ളത് പയ്യെ 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 തിരിച്ചറിഞ്ഞ് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ബോംബെയുടെ ജീവിതം. ഹോർണിമാൻ സർക്കിളിൽ ഒരു ഗാർഡനിൽ ഇരുന്ന് ഭക്ഷണം നാസ്ത കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, ചെറിയ എന്തോ ഒരു കുലുക്കം പോലെ തോന്നുന്നു. ഭക്ഷണം കഴിച്ചവർ കഴിച്ചുകൊണ്ടിരുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു പരസ്പരം, എന്താണ് ഭൂകമ്പമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത് കുറച്ച് ദൂരമുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഒരു വെള്ള പുക വരുന്നത് കാണുന്നത്. അപ്പോൾ ആ ബിൽഡിങ്ങിൽ എന്തോ സംഭവിച്ചാണ്, തീ പിടിച്ചാണ് അല്ലെങ്കിൽ എന്തോ പൊട്ടിത്തെറിച്ചാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് അത് കാണാൻ വേണ്ടി അങ്ങോട്ട് ഓടുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കഴിച്ചിട്ട് അത് കാണാൻ വേണ്ടി നമ്മളും അങ്ങോട്ട് പോകുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ അത് ദലാൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു റോഡായിരുന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ കുറച്ചൊരു 150 മീറ്റർ ഇപ്പുറത്ത് എത്തിയപ്പോൾ തന്നെ കംപ്ലീറ്റ് ഒരു സിമെൻറ്റ് ചാക്ക് പൊട്ടിച്ച പോലത്തെ ഒരു പുകയാണ്, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ ഓടി വരുന്ന ആളുകൾ പറയുന്നത് ബോംബ് പൊട്ടി ബോംബ് പൊട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഓടി വരുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്, ആ ബിൽഡിങ്ങിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ ഇറങ്ങി ഓടുന്നതാണ് പുറത്തേക്ക് ഈ റോഡിലൂടെ. അപ്പോഴാണ് തലയിൽ ചോര വിളിച്ചിട്ടുള്ള ആളുകൾ വരുന്നു. ഒരു 5-10 മിനിറ്റിനുള്ള സിറ്റുവേഷൻ മൊത്തം മാറി ഭയങ്കര ഭീതിതമായ ഒരു അന്തരീക്ഷമായി. പോലീസ് വണ്ടികൾ ചീരിപ്പാഞ്ഞു വരുന്നു. അപ്പോൾ ഈ പുക കാരണം ആരും അകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മളാ സമയത്ത് ചിന്താന്ന് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇത് ആരെങ്കിലും അറിയിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അടുത്തുള്ളൊരു പോയിട്ട് 1 രൂപ കോയിൻ ഇട്ടിട്ട് എൻ്റെ ഈ കൂടെ മിമിക്രി ചെയ്യുന്ന സുഹൃത്തിനെ വിളിച്ച് അവനൊന്ന് നെരുമൻ പോയിൻ്റിലാണ് ജോലിയാണ്, ഞാനിങ്ങനെ പറയണേടെ ഞാൻ നിൽക്കണേൻ്റെ അടുത്ത് ഇങ്ങനെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ് ഞങ്ങളുടെ ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള എയർ ഇന്ത്യ ബിൽഡിങ്ങിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, ഏതോ മലയാളി മരിച്ചു എന്ന് പറയുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇൻഫർമേഷൻ കിട്ടി അന്ന് വൈകുന്നേരം ആയപ്പോഴാണ് ഏകദേശം അറിയുന്നത് ബോംബെയിലെ 11 സ്ഥലത്ത് ഒരേ സമയത്താണ് ഈ ബോംബ് ബ്ലാസ്റ്റ് നടന്നതെന്നുള്ളത്. ഒരു പെട്രോൾ പമ്പിൽ, ഒരു ബസ്സിൽ, എയർ ഇന്ത്യ ബിൽഡിങ്ങിൽ, താജിൻ്റെ അവിടെ, പിന്നെ ഈ പറയുന്ന ദലാൽ സ്ട്രീറ്റിൽ, എല്ലാ സ്ഥലത്തും ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായെന്ന് പറയുന്നത്. അതിൽ നിന്നെല്ലാം വളരെ പെട്ടെന്ന് റിക്കവറായി ബോംബെ നഗരം. കാരണം ഈ ബോംബ് ബ്ലാസ്റ്റ് നടന്ന് പിറ്റേ ദിവസം അന്ന് പേപ്പറുകളിലൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു, ഓഫീസുകളിൽ ഹാജർ എന്നല്ല 95% പറഞ്ഞു. കാരണം ബോംബെ നഗരം അങ്ങനെ ഒരു സ്ഥലമാണ്, എന്ത് വലിയ ഒരു സംഭവം ഉണ്ടായാലും അതിനെ ഒരു പെട്ടെന്ന് റിക്കവറായി വരുന്ന ഒരു സ്ഥലമാണ് ബോംബെ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലുള്ള ചിന്ത വെച്ച് എല്ലാ സിനിമാക്കാരെയും നേരിട്ട് പോയി കാണുന്നു, അവരപ്പോൾ തന്നെ നമ്മളെ സിനിമയിലെടുക്കുന്നു. അതോടുകൂടി പിന്നെ നമുക്ക് ഇനി ബോംബെക്ക് തിരിച്ചു പോകേണ്ട എന്നുള്ളൊരു സംഭവം മനസ്സിലുണ്ട്. അപ്പോൾ ബോംബെ നിന്ന് പോരുന്ന സമയത്ത് അങ്ങനെ ചില ചെറിയ വീരവാദങ്ങളൊക്കെ മുഴക്കിയിട്ടാണ് അവിടുന്ന് പോരുന്നത്.